ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുചീസ്. മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടോ നോമ്പ് തുറയ്ക്കൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതെങ്ങനെ ചെയ്യുന്നതെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മാവും ഒരു ഫില്ലിങ്ങും റെഡിയാക്കിയെടുക്കണം. ആദ്യം നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മൈദയും ഈ നെയ്യും കൂടെ നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കണം. നമുക്ക് കൈകൊണ്ട് തന്നെ തിരുമി യോജിപ്പിച്ചെടുക്കാം. മൈദയും നെയ്യും കൂടെ നന്നായിട്ട് തിരുമി ഇതേപോലെ യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിരുമിയതിന് ശേഷം ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന പരുവത്തിൽ വേണം അത് തിരുമിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ച് നല്ല സോഫ്റ്റായിട്ടതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്ത് ഇത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇതിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഇനി ഒരു 10-20 മിനിറ്റ് നേരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനൊരു മസാല റെഡിയാക്കിയെടുക്കണം. മുട്ടയൊക്കെ നമ്മുടെ നമുക്ക് എന്തുമാത്രം സ്നാക്ക് വേണോ അതിനനുസരിച്ച് മുട്ടയുടെ ഒക്കെ എണ്ണം കൂട്ടിയെടുത്തോളാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണം എടുത്തിരിക്കുന്നത്. ഇതിനെ 2 ആയിട്ട് മുറിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിനൊരു മസാല റെഡിയാക്കിയെടുക്കാം. മസാല തയ്യാറാക്കിയെടുക്കാൻ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ നല്ല എരിവുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഇതിനകത്ത് ആവശ്യത്തിൻ്റെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചമുളക് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. മീറ്റ് മസാലയും അല്പം മുളക് പൊടി മാത്രമേ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ ഒന്നും ചേർക്കുന്നില്ല. അല്പം കൂടെ ഒരു 1/2 ടീസ്പൂൺ കൂടെ മീറ്റ് മസാല ചേർക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയ്ക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അത്രയും മതി കേട്ടോ. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അല്പം പൊടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഓവൽ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇതേപോലെ പരത്തിയെടുക്കുക. ഇനി നമ്മളിവിടെ തയ്യാറാക്കിയെടുത്ത മസാല വെച്ച് കൊടുക്കുക.
മുട്ട ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പീസ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുക. ഈ സൈഡ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക, ഈ സൈഡ് ഇതേപോലെ മടക്കി കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം എണ്ണ ഒഴിച്ച് കലക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുത്താൽ മതി. ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം. സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം മീഡിയത്തിലിട്ട് വേണം ചെയ്യാനായിട്ട്. രണ്ട ഇതേപോലെ എല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ഫ്രൈ ചെയ്യരുത് കേട്ടോ. രണ്ടെണ്ണ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. തിരിച്ച് മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ട കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തുറയ്ക്കൊക്കെ പറ്റിയൊരു സ്നാക്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.